ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിയൂസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു കറീൻ്റെ റെസിപ്പിയും കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക കറിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വെണ്ടക്ക നുറുക്കിയത് വേണം. പിന്നെ നമുക്ക് ഉള്ളിയും തക്കാളിയും കറിവേപ്പിനും പച്ചമുളകും വേണം. എന്നിട്ട് നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമുക്കതിലേക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച നമ്മളെ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മളെ കറിവേപ്പിനുള്ള മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് നമ്മളരിഞ്ഞ് വെച്ച് നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ചോറവിടെ തിളച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കറിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കൂട്ടാൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമ്മളിവിടെ മുരിങ്ങാ കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അതിനായിട്ട് തേങ്ങയും പിന്നെ മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും വെളുത്തുള്ളിയും, ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയും, പിന്നെ ഒരു മൂന്നോ നാലോ ചീരുള്ളിയും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുരിങ്ങ അധികം കഴിക്കണ്ട. അധികം കഴിക്കാൻ കഴിക്കും, കഴുപ്പ് തോന്നും. അപ്പോൾ അധികം കഴിക്കണ്ട. നമുക്ക് ചട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കത് അടിച്ച് വെക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുരിങ്ങ വലത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ കറിയും ട്രൈ ചെയ്യണം, പിന്നെ ഈ കൂട്ടാൻ ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ.